അസ്സാം വലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു പുരുഷന്മാരുടെ കൗണ്ട് മോട്ടിലിറ്റി കുറവിൻ്റെ ഒരു പ്രധാന കാരണം അവരുടെ ശരീരത്തിലെ ചൂട് ആണ് ബോഡി ഹീറ്റ് ബോഡി ഹീറ്റ് ഒരു പരിധിയിൽ കവിയുന്നത് ആണിനും പെണ്ണിനും ദോഷം തന്നെയാണ് എന്നാൽ ബീജങ്ങളുടെ പ്രധാന ശത്രു ചൂട് ആയതിനാൽ ഇതിനെ കുറക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വേരിക്കോസിൽ പ്രശ്നമുള്ള ആണുങ്ങളിൽ കൗണ്ട് കുറവോ അല്ലെങ്കിൽ ഒട്ടും കൗണ്ട് ഇല്ലാതെ വരുന്ന അവസ്ഥയോ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ പ്രധാനമായും വരുന്ന ഒരു പ്രശ്നം വൃഷ്ണങ്ങളിൽ ഞരമ്പുകൾ തടിച്ചു കൂടുകയും അതിൽ ബ്ലഡ് കെട്ടിക്കിടക്കുകയും ഇക്കാരണം കൊണ്ട് വൃഷ്ണങ്ങൾക്ക് സദാസമയവും ചൂടിൽ തന്നെ ആയിരിക്കുകയും ചെയ്യുന്നു ഈ അവസ്ഥയിൽ ബീജോത്പാദനം തന്നെ മുടങ്ങുന്നു പുകവലി ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പുകവലിക്കുന്നവരിൽ മാത്രമല്ല കൂടെ ഉള്ളവരെ പോലും അത് ബാധിക്കും മാത്രമല്ല അവർക്കുണ്ടാകുന്ന മക്കളിലേക്ക് അതിന്റെ ദോഷങ്ങൾ ഉണ്ടാകുന്നു പുകവലിയുടെ ദോഷങ്ങൾ തലമുറകളിലേക്ക് കൂടി ബാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതായത് വെല്ലിയാപ്പ നല്ലോണം വലിക്കുന്ന ആളായിരുന്നു എങ്കിൽ അതിൻ്റെ ദോഷം പേരക്കുട്ടികളിലും ഉണ്ടാവാം എന്നർത്ഥം പുക വലിക്കുന്നവരിൽ കോൺസെൻട്രേഷൻ വളരെ കുറയാൻ കാരണമാകും അതേപോലെ തന്നെ ബീജങ്ങളുടെ ഡി എൻ എ ഡാമേജിനും ഇത് കാരണമാകും ഡി എൻ എ ഡാമേജ് ആവുന്നവരിൽ അണ്ടബീജ സങ്കലനം ഭ്രൂണത്തിന്റെ വളർച്ച ഭ്രൂണത്തിന്റെ ഗർഭപാത്രത്തിൽ പിടിക്കാനുള്ള കഴിവ് അഥവാ എംബ്രയോ ഇംപ്ലാന്റേഷന് ഗർഭമലസി പോകാനുള്ള സാധ്യത ഇങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നു സ്ഥിരം പുകവലി പുരുഷ ഹോർമോൺ നിലയെയും ബാധിക്കും ഇത് വന്ധ്യതക്കും കാരണമാകുന്നു പുകവലി ദോഷകരമായി ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ബീജങ്ങളുടെ മോർഫോളജി ഇല്ലാതാക്കുക എന്നത് ആരോഗ്യമുള്ള ബീജത്തിന് ഒരു നിയതമായ ഉണ്ട് ഒരു ഘടനയുണ്ട് പുകവലിയുടെ ദോഷം അതില്ലാതെയാക്കും നിങ്ങളുടെ കയ്യിലുള്ള സെമൻ ടെസ്റ്റ് റിസൾട്ട് എടുത്തു നോക്കുക അതിൽ നമുക്ക് കാണാൻ കഴിയും തലയില്ലാത്തത് ഇത്ര ശതമാനം വാലില്ലാത്തത് ഇത്ര ശതമാനം എന്നൊക്കെ ഇങ്ങനെ ബീജത്തിന്റെ ഘടനയിൽ തന്നെ തകരാറ് വന്നാൽ ബീജങ്ങൾക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയാതെ വരും ഇത് അണ്ടത്തിലേക്ക് ബീജങ്ങൾ എത്തുകയില്ല പുകവലിക്കുന്നവരിലെ ബീജങ്ങൾക്ക് ആരോഗ്യവും ഉണ്ടാവില്ല ഇതൊക്കെ ബീജ മോർട്ടിലിറ്റിയും കുറക്കാൻ കാരണമാകുന്നു ഫലമായി പുരുഷ വന്ധ്യതാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പുകവലി ഐ വി എഫ്ഇക്സി ചെയ്യുന്നതിന്റെ സക്സസ് റേറ്റിനെ കൂടി ബാധിക്കുന്ന കാര്യമാണ് പുകവലി ഉദ്ധാരണ പ്രശ്നങ്ങൾ കൂടി ഉണ്ടാക്കും പുകവലി പോലെ തന്നെ മദ്യപാനം ഹാൻസ് പോലെയുള്ള വസ്തുക്കളെ ഇതൊക്കെ ബീജ ദോഷകരമായി ബാധിക്കുന്നതും വന്ധ്യതക്കും കാരണമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ബോഡി ഹീറ്റ് ആണ് ബോഡി ഹീറ്റ് കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് സെമൻ ലിക്വിഫിക്കേഷൻ അവരിൽ കൂടുന്നു എന്നത് സെമൻ കട്ടി കൂടുതലായിരിക്കാനുള്ള സാധ്യത ഇവരിൽ കൂടുതലാണ് ബോഡി ഹീറ്റ് കൂടുതലുള്ളവരിൽ പൊതുവേ ദേഷ്യവും കൂടും അസൂസ് പെർമിയ അഥവാ സീറോ കൗണ്ട് ഉള്ള മിക്ക പേരിലും ദേഷ്യം പെട്ടെന്ന് വരുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇത് നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബോഡി ഹീറ്റ് കൂടി കൗണ്ട് കുറയുന്നത് തടയാൻ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ടൈറ്റ് അടിവസ്ത്രങ്ങൾ ഇങ്ങനെയുള്ളവർ ഒഴിവാക്കണം ജീൻസ് ഇറുകിയ വസ്ത്രങ്ങൾ ഇതൊക്കെ ഒഴിവാക്കി അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക ഏറെ നേരം ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കരുത് ഒരു മണിക്കൂർ നേരം തുടകൾ അടുപ്പിച്ച് ഒരേ ഇരുത്തം ഇരുന്നാൽ ലൈംഗിക അവയവ ഭാഗത്തെ ചൂട് ടു ഡിഗ്രി സെൽഷ്യസ് കൂടും ചിലരിൽ ഇതിൽ അധികവും വരും ഇത് ടി വി കണ്ടിരുന്നാലും ഫോണിൽ നോക്കിയിരുന്നാലും എല്ലാം സംഭവിക്കാം സ്ഥിരം ഇരുത്തമുള്ള ഡ്രൈവിംഗ് ജോലി ഓഫീസ് ജോലി സ്ഥിരം ബൈക്ക് യാത്ര തീയുമായി ായി അടുത്തു വരുന്ന ജോലികളെ ഇതൊക്കെ ബീജങ്ങളെ ദോഷകരമായി ബാധിക്കും വൃഷ്ണസഞ്ചിയിലെ താപനിലയിൽ ഏതാനും ഡിഗ്രികളുടെ വർദ്ധനവ് പോലും ബീജസങ്കലനത്തെ തടയുകയും വന്ധ്യതയ്ക്ക് കാരണമാവുകയും ചെയ്യും ഉറക്കം ഒഴിവാക്കുന്നത് ബോഡി ഹീറ്റ് കൂട്ടും പ്രത്യേകിച്ചും കിഡ്നിയിലെ ഹീറ്റ് കൂടാൻ ഇത് കാരണമാകും പതിവായി ഉറക്കം ഒഴിവാക്കുന്നവർ വൈകി ഉറങ്ങുന്നവരിൽ കൗണ്ട് കുറവ് മോട്ടിലിറ്റി കുറവ് മോർഫോളജി പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകും ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ബേക്കറി പലഹാരങ്ങൾ ഇതൊക്കെ ബോഡി ഹീറ്റ് കൂട്ടും അമിതവണ്ണമുള്ളവർ ശരീരഭാരം കുറക്കണം വയറ് കൂടുതലുള്ളവർ അത് കുറക്കണം മൂത്രമൊഴിക്കാൻ ഉണ്ടാകുമ്പോൾ പിടിച്ചു വെക്കരുത് മലശോധന എളുപ്പമാക്കണം ചെമ്മീന് ബ്രോയിലർ കോഴി ഉപ്പ് ചായ മുള ചുവന്ന മുളക് ട്രാൻസ്ഫാറ്റ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ ഇതൊക്കെ കുറക്കണം പൊരിച്ചതും ഓയിലിയായ ഭക്ഷണങ്ങളും ഒഴിവാക്കണം അമിത സ്ട്രെസ് ദേഷ്യം എന്നിവയും ആർത്രൈറ്റിസ് ന്യൂറോളജിക്കൽ ഡിസോർഡർ പോലെയുള്ള ചില അസുഖങ്ങളും ബോഡി ഹീറ്റ് കൂടാൻ കാരണം ആവശ്യത്തിന് വെള്ളം കുടിക്കുക ചുടുവെള്ളത്തിൽ കുളിക്കാതിരിക്കുക നീന്തുക വെള്ളത്തിൽ വെള്ളത്തിലിരിക്കുക മുമ്പ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞ വൃഷ്ണങ്ങൾക്ക് ഐസ് പാക്ക് ചെയ്യുക വെരിക്കോസിലുള്ളവർക്ക് ഇത് വളരെയധികം ഫലം ചെയ്യും അതുപോലെ ഓവർ ആക്റ്റീവ് ആവാതിരിക്കുക തൈറോയിഡ് ഹെൽത്ത് ചെക്ക് ചെയ്യുക ഇതൊക്കെ ബോഡി ഹീറ്റ് കൂടുതലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇളനീർ വെള്ളം ലൈം വാട്ടർ മോര് തൈര് കുക്കുംപര് തണ്ണിമത്തന് മല്ലിയില പൊതിനീനയില കറ്റാർവാഴ സെലറി നല്ല നെയ്യ് ഉറുമാമ്പഴം ആപ്പിള് അവക്കട ഉണക്കമുന്തിരി സ്ട്രോബെറി അത്തിപ്പഴം ഈത്തപ്പഴം ബദാം ഇതൊക്കെ ബോഡി ഹീറ്റ് കുറക്കുന്ന ഭക്ഷണങ്ങളാണ് ഈത്തപ്പഴവും ബദാമും ഉണക്കമുന്തിരിയും അത്തിപ്പഴവും ഇതൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വേണം കഴിക്കാൻ ഇതിന് പുറമെ ഉലുവ പോപ്പി സീഡ് മല്ലി ഫ്ലക്സ് സീഡ് ഇരട്ടി മധുരം പെരിഞ്ചീരകം ഇതൊക്കെ ബോഡി ഹീറ്റ് കുറക്കും ഉലുവ ഒരു സ്പൂൺ രാത്രി വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ കുടിച്ചാൽ മതി മല്ലിയും പെരിഞ്ചീരകവും ഇതേപോലെ ചെയ്യാം ഫ്ലക്സ് സീഡ് പൊതിനീനയില എന്നിവ മിതമായ അളവിൽ മാത്രമേ പുരുഷന്മാർ ഉപയോഗിക്കാവൂ കോഴിമുട്ടയുടെ വെള്ള ബ്രോക്കോളി കോളിഫ്ലവർ ക്യാബേജ് ഇതൊക്കെ ചൂട് കുറക്കുന്ന ഭക്ഷണങ്ങളാണ് മൈൻഡ് എപ്പോഴും ശാന്തമായിരിക്കാൻ ശ്രദ്ധിക്കണം അമിത പിരിമുറുക്കവും ദേഷ്യവും വെറുപ്പും ഇതൊക്കെ ശരീരത്തിലെ നോർമൽ താപനിലയെ താളം തെറ്റിക്കുമെന്നത് മറക്കരുത് കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു